ഹൈ ഫ്രണ്ട്സ്, ന്യൂ ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ലാറ്ററൽ എൻട്രി ഡിപ്ലോമ പ്രോഗ്രാമിന്റെ കൗൺസിലിംഗ് നടക്കുകയാണ്. 21/6 മുതൽ 24/6 വരെയാണ്. ലാറ്ററൽ എൻട്രി വഴി പോളിടെക്നിക് അഡ്മിഷന് അപേക്ഷിച്ചവരിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്കുള്ള കൗൺസിലിംഗ്. കൗൺസിലിംഗിന് പങ്കെടുക്കുന്നതിന് രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ഡേറ്റ് 17/6 മുതൽ 19/6 വരെയാണ്. അപേക്ഷകർക്ക് ഇടുക്കി വയനാട് ജില്ലകൾക്ക് പുറമെ പരമാവധി 3 ജില്ലകൾ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. റാങ്ക് ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലേക്കുള്ള കൗൺസിലിംഗ് ജില്ലാതലത്തിൽ ജൂൺ 21 മുതൽ 24 വരെ നോഡൽ പോളിടെക്നിക് കോളേജിൽ വെച്ച് നടത്തപ്പെടുന്നതാണ്. റാങ്ക് ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലേക്കുള്ള കൗൺസിലിംഗ് ജില്ലാതലത്തിൽ ജൂൺ 21 മുതൽ 24 വരെ നോഡൽ പോളിടെക്നിക് കോളേജുകളിൽ വെച്ച് നടത്തപ്പെടുന്നതാണ്. കൗൺസിലിംഗിന്റെ സമയക്രമം 20/6/2024 അഡ്മിഷൻ പോർട്ടലിൽ ലഭിക്കുന്നതാണ്. കൗൺസിലിംഗ് സമയത്ത് ലഭിച്ച പ്രോഗ്രാമും കോളേജും മതിയെങ്കിൽ അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം അത് അടുത്ത ആളിന് ലഭിക്കുന്നതുമാണ്. എന്താണ് പ്രോക്സി ഫോം? ഒരേ സമയം കൗൺസിലിംഗ് നടക്കുകയാണെങ്കിൽ, പല ജില്ലകളിൽ വരികയാണെങ്കിൽ അപേക്ഷകന് പകരം പോകുന്നയാൾ പ്രോക്സി ഫോം കരുതണം. പ്രോക്സി ഫോം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പ്രോക്സി ഫോം കൊണ്ടുപോകുന്ന ആരാണോ അവർ കൗൺസിലിംഗ് സ്ലിപ്പ് കോപ്പി, മറ്റു ഡോക്യുമെന്റുകളുടെ കോപ്പി ഇവയിലെല്ലാം കാൻഡിഡേറ്റ് ഒപ്പിടേണ്ടതുമാണ്. കാൻഡിഡേറ്റ് പങ്കെടുക്കുന്ന കൗൺസിലിംഗിൽ ഒറിജിനൽ ഹാജരാക്കേണ്ടതാണ്. ഡോക്യുമെന്റ് എന്തെല്ലാം? കൗൺസിലിംഗ് സ്ലിപ്പ്, അസൽ സർട്ടിഫിക്കറ്റ്, TC വരുമാന സർട്ടിഫിക്കറ്റ്, സ്വഭാവ സർട്ടിഫിക്കറ്റ്, റിസർവേഷൻ ലഭിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ് എന്നിവ കരുതേണ്ടതാണ്. കൗൺസിലിംഗ് രജിസ്റ്റർ ചെയ്യുന്ന എങ്ങനെ നോക്കാം. 2-ഇയർ അഡ്മിഷൻ ലാറ്ററൽ എൻട്രി ക്ലിക്ക് ചെയ്യുക. കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ നമ്പർ അല്ലെങ്കിൽ മൊബൈൽ നമ്പർ കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. കൗൺസിലിംഗിൽ പങ്കെടുക്കേണ്ട നോഡൽ പോളിടെക്നിക് തിരഞ്ഞെടുക്കുക. പരമാവധി 3 ജില്ലകൾ സെലക്ട് ചെയ്യാം. ഇതിൽ രജിസ്റ്റർ ചെയ്യാത്തവരെ കൗൺസിലിംഗിൽ പങ്കെടുപ്പിക്കുന്നതുമല്ല. ആയതിനാൽ റാങ്ക് ലിസ്റ്റിൽ വന്നവർ കൗൺസിലിംഗിന് വേണ്ടി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഓക്കെ കൊടുക്കുക. കാൻഡിഡേറ്റ് പോർട്ടലിൽ പോയി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അതിന്റെ സ്ലിപ്പ് എടുത്തു വെക്കേണ്ടതാണ്. രജിസ്റ്റർ ചെയ്യുമ്പോൾ കൗൺസിലിംഗ് സ്ലിപ്പ് ലഭിക്കുന്നതായിരിക്കും, അത് കരുതി വെക്കേണ്ടതുമാണ്. 20-ാം തീയതി അഡ്മിഷൻ പോർട്ടലിൽ കൗൺസിലിംഗ് ഡേറ്റ് പ്രസിദ്ധീകരിക്കുന്നതാണ്. പ്രോക്സി ഫോം ഫില്ല് ചെയ്യുന്നത് എങ്ങനെ നോക്കാം. ഈ കാണുന്നതാണ് പ്രോക്സി ഫോം. ഐ, ഇവിടെ കാൻഡിഡേറ്റ്, അപേക്ഷകന്റെ പേര് എഴുതുക. SMD, അപേക്ഷകന്റെ അച്ഛൻ്റെയോ അമ്മയുടെയോ പേര് എൻട്രി ചെയ്ത് കൊടുക്കുക. അപേക്ഷകന് പകരമായി പോകുന്നത് ആരാണോ അവരുടെ പേര്, അഡ്രസ് എന്നിവ എഴുതുക. അപേക്ഷകന് പകരം പോകുന്ന ആരാണോ അവിടെ സൈനാണ് സിഗ്നേച്ചർ ഓഫ് ഓതറൈസ്ഡ് അവിടെ കൊടുക്കേണ്ടത്. കാൻഡിഡേറ്റ് നെയിം, അഡ്രസ്സ് എന്നിവ കൊടുക്കുക. ഈ ഭാഗത്ത് കാൻഡിഡേറ്റിൻ്റെ ഫോട്ടോ ഒട്ടിക്കുക, അതിൽ സൈനും ചെയ്യേണ്ടതുമാണ്. കാൻഡിഡേറ്റിന് പകരം പോകുന്ന ആരാണോ അവിടെ ഫോട്ടോ ഇവിടെ ഒട്ടിക്കുക, അതിൽ ഫോട്ടോയുടെ മുകളിൽ കാൻഡിഡേറ്റ് ഒപ്പിടേണ്ടതുമാണ്. ഇവിടെ കാൻഡിഡേറ്റിൻ്റെ ഒപ്പ് വേണ്ടതാണ്. പ്ലേസ് കൊടുക്കുക, ഡേറ്റ് കൊടുക്കുക, കാൻഡിഡേറ്റ് സിഗ്നേച്ചർ കൊടുക്കുക. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.